മറ്റ് റിപ്പോർട്ടുകൾ കൂടി പരിശോധിക്കാം. മഹാരാഷ്ട്രയിൽ ഷിൻഡെ സർക്കാരിന് ചൊവ്വാഴ്ച വിശ്വാസ വോട്ടെടുപ്പ്. നാളെ മുതൽ രണ്ട് ദിവസത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. ബി ജെ പി നേതാവ് രാഹുൽ നിർവേക്കർ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്തതിൽ ദേവേന്ദ്ര ഫഡ്നാവിസ് അസ്വസ്ഥനെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നാടകങ്ങൾക്കും രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനും എല്ലാം തിരശ്ശീല വീണത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു. ബി ജെ പിയുടെ കുതിര കച്ചവടം അക്ഷരാർത്ഥത്തിൽ വിജയിച്ചൊരു സ്ഥലം തന്നെയായിരുന്നു മഹാരാഷ്ട്ര. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എന്താണ്? ഗുഡ് മോർണിംഗ് ഹിമ. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ നാളെ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുകയാണ്. രണ്ട് ദിവസത്തേക്കുള്ള പ്രത്യേക സമ്മേളനമാണ് ചേരുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ മഹാരാഷ്ട്രയിൽ ഷിൻഡെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെയാണ് ഗവർണർ ഭഗത് സിംഗ് കോശ്യാരി ഒരു വിശ്വാസ വോട്ടെടുപ്പ് അല്ലെങ്കിൽ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെയും മറ്റേതാളും പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാനായിട്ടൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്നാണ് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിവസം. ബി ജെ പിക്കായിരിക്കും ഒരു സ്പീക്കർ സ്ഥാനം ലഭിക്കുക. ബി ജെ പി നേതാവ് രാഹുൽ നർവേക്കർ ഇന്നലെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. മറുപക്ഷത്തുനിന്ന് ഇത്തരത്തിൽ സ്പീക്കർ സ്ഥാനാർത്ഥി ഇതുവരെ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ പക്ഷം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലേക്ക് പോയൊരു സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വീണ്ടും നിയമസഭാ സമ്മേളനം ചേരാനും വിശ്വാസ വോട്ടെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഷിൻഡെ ഉൾപ്പെടെ 16 MLA മാരെയും അയോഗ്യരാക്കണം, അവരെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം, വിശ്വാസ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് സഭയിൽ അനുവദിക്കരുത് എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഷിൻഡെ ഈ ഉദ്ധവ് താക്കറെ പക്ഷം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലേക്ക് പോയത്. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്ന് വീണ്ടും താക്കറെ പക്ഷത്തിന് ഒരു തിരിച്ചടി ലഭിച്ച സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ താക്കറെ പക്ഷം നൽകിയ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരുന്നു. അത് 11-ാം തീയതി മാത്രമായിരിക്കും പരിഗണിക്കുകയെന്നും സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മഹാരാഷ്ട്രയിൽ വലിയ തലത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഒടുവിലാണ് ഷിൻഡെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തത്. ഫഡ്നാവിസ് ഉപമുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചുകൊണ്ട് ഫഡ്നാവിസ് വലിയ അസ്വസ്ഥനാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കാരണം മഹാരാഷ്ട്രയിൽ ഒരു ഓപ്പറേഷൻ കമലയിലൂടെ മഹാവികാസ് അഘാടി സർക്കാരിനെ മറിച്ചിട്ടുകൊണ്ട് ബി ജെ പി ഷിൻഡെ പക്ഷം വീണ്ടും ഒരു അധികാരത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പിക്ക് തന്നെ ലഭിക്കുമെന്നും പ്രത്യേകിച്ച് ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയായിരുന്നു പുറത്തു വന്നത്. പക്ഷേ ഏറ്റവും അവസാന നിമിഷമാണ് അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചുകൊണ്ട് ഫഡ്നാവിസിന് പകരം ഷിൻഡെ മുഖ്യമന്ത്രിയാകുന്നു. പക്ഷേ അപ്പോൾ ഫഡ്നാവിസ് മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് തീരുമാനം കൈക്കൊണ്ടെങ്കിലും പിന്നീട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് ഫഡ്നാവിസിനെ ഉപമുഖ്യമന്ത്രിയായി ആക്കാനൊരു തീരുമാനം കൈക്കൊള്ളുന്നത്. ഇതിലൊക്കെ തന്നെ, അതായത് കഴിഞ്ഞ 2 തവണ മുഖ്യമന്ത്രിയായിരുന്ന ഫഡ്നാവിസ് ഇത്തവണയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടിയിരുന്ന ആളാണ് ഫഡ്നാവിസ്. ആ ഫഡ്നാവിസിന് മുഖ്യമന്ത്രിയാകാൻ കഴിയാത്തതിൽ വലിയ അസ്വസ്ഥത നിലനിൽക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹിമ, അതെ, വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെയായിരുന്നു വാർത്താ സമ്മേളനം നടത്തി ഏകനാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതും താൻ ഭരണത്തിലേക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞതും. വലിയൊരു മഹാരാഷ്ട്രയിൽ തന്നെ വലിയൊരു ട്വിസ്റ്റ് ആയിരുന്നു അത്. കാരണം ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ് മുഖ്യമന്ത്രിയാവുക എന്നുള്ള രീതിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നത്. അതേസമയം ഉദ്ധവ് താക്കറെ രാജിവെക്കുന്ന ഒരു ഘട്ടത്തിൽ ശിവസേനയിൽ നിന്നും ഒരു വ്യക്തിയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു വെല്ലുവിളി ഉയർത്തിയിട്ട് കുതിരിയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രാജി ഉണ്ടായത്. അതിനൊരു തിരിച്ചടി എന്നോണം തന്നെയാണ് ബി ജെ പി ഏകനാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കിയതും. ഇപ്പോൾ അത്തരത്തിലൊരു തിരിച്ചടി കൊടുക്കേണ്ടിയിരുന്നു എന്നൊരു തോന്നൽ ഫഡ്നാവിസിനുണ്ടോ? ഹിമ, മഹാരാഷ്ട്രയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു സർക്കാരുണ്ടാക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം കൈവിടുക എന്ന് പറയുന്നത് വലിയ തലത്തിലുള്ള പ്രശ്നങ്ങൾ ബി ജെ പിക്കകത്ത് സൃഷ്ടിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഏത് സംസ്ഥാനം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ബി ജെ പി ഭരണം പിടിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പി ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം കൈയാളുക. മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകൾ മാത്രമായിരിക്കും സഖ്യകക്ഷികൾക്ക് നൽകുക. പക്ഷേ മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഹിമ തന്നെ സൂചിപ്പിച്ച പോലെ ഒരു
വെല്ലുവിളി ഉദ്ധവ് താക്കറയുടെ ഭാഗത്തുനിന്നും നിലനിൽക്കുന്നുണ്ട്. ശിവസൈനികൻ തന്നെ മുഖ്യമന്ത്രിയായി വരണമെന്നുള്ള ഒരു വൈകാരികത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനു പുറമെയാണ് ഈ വിമത MLA മാർക്ക് നേരെയുള്ള വെല്ലുവിളികളൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം മഹാരാഷ്ട്രയിലുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് BJPയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ഫഡ്നാവിസിന് പകരം ഏക്നാഥിൻ്റെ തന്നെ മുഖ്യമന്ത്രി ആയാൽ മതി എന്നൊരു തീരുമാനം കൈക്കൊള്ളുന്നത്. പക്ഷേ അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നാണ് അത്തരമൊരു തീരുമാനം ഉണ്ടാകുന്നത്. ആ ഒരു തീരുമാനത്തിൽ ഫഡ്നാവിസിന് വലിയ തരത്തിലുള്ള അസ്വസ്ഥതകൾ നിലനിൽക്കുക, അത് സ്വാഭാവികമായിട്ടും അത്തരം അസ്വസ്ഥതകൾ ഉണ്ടാകും. അത് പ്രത്യേകിച്ച് കഴിഞ്ഞ 2 തവണ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായ ഒരാളാണ് ഫഡ്നാവിസ് എന്ന് പറയുന്നത്. ആ ഫഡ്നാവിസിനിപ്പോൾ ഷിൻഡെയുടെ കീഴിലൊരു ഉപമുഖ്യമന്ത്രിയെ ഇരിക്കുക എന്ന് പറയുന്നതാണ് വലിയ പ്രശ്നം. പ്രത്യേകിച്ച് 2019 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ BJP ശിവസേന സഖ്യം പിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയായിരുന്നു. ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം 2.5 വർഷം പോലും നൽകാൻ കഴിയില്ല. 5 വർഷവും ഫഡ്നാവിസ് തന്നെ മുഖ്യമന്ത്രിയായിരിക്കുമെന്നുള്ള പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു അന്ന് സഖ്യം പിരിഞ്ഞതും മഹാവികാസ് അഘാടി അധികാരത്തിൽ വന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായത്. പക്ഷേ ആ മഹാവികാസ് അഘാടിയെ മറിച്ചിടുമ്പോൾ മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല എന്നത് തന്നെയാണ് ഫഡ്നാവിസിനെ അസ്വസ്ഥനാക്കുന്നത്. ഹിമ.